എഡ്യൂടിപ്സ് പി സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് LDC LGS എഴുതുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എഴുതുന്നവർക്കും ഒക്കെ ഒരുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. സോ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരും ഇത് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് Article 1, 2, 4 അല്ലേ? Article 1, 2, 4 ഡീൽ വിത്ത് എന്തിനെ പറ്റി പറഞ്ഞിരുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അപ്പം പാർട്ട് വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്നത്, Article 1, 2, 4. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. Article 5, 2, 11 ഓർത്ത് വെച്ചോണേ, നമ്മൾ പൗരത്വത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാ? Article 5, 2 എത്ര വരുന്നുണ്ട്? 11. ഓക്കെ, Article 1, 2, 4 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. Article 5, 2, 11 പറയുന്ന എന്തിനെക്കുറിച്ചാണ്? പൗരത്വത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ Part 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്, പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഭാഗം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കണം ഏതാണ്? Part 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പൗരത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ 1, 2, 4, 5, 2, 11 ഇങ്ങനെ നമ്പർ തരാം. അപ്പോൾ ഓർത്ത് വയ്ക്കാം, 5, 2, 11 ആണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ രണ്ട് പോയിന്റ് പഠിച്ചില്ലേ? ഇനി നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട്. ഓക്കെ, 1955 പൗരത്വ നിയമം അല്ലെങ്കിൽ എന്താ പറയുന്നത്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഭരണഘടനയുടെ 11-ാം വകുപ്പ് അനുസരിച്ചും പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചും പാർലമെൻറ്റ് എന്തു ചെയ്തു? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായ ഒരു നിയമം ആവിഷ്കരിക്കുകയുണ്ടായി. അതാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, 1955 പൗരത്വ നിയമം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ട്. പല തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, മുൻവർഷ ചോദ്യപേപ്പർ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സിറ്റിസൺഷിപ്പ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. 1955 പൗരത്വ നിയമം. അപ്പോൾ ഈ 1955 പൗരത്വ നിയമം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 5 രീതിയിൽ നമുക്ക് പൗരത്വം സമാർജിക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? 5 രീതിയിലാണ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയുന്നത്. അതിലൊന്ന് ഓഫ് കോഴ്സ് എന്ത് തന്നെയാണ്? ബൈ ബർത്ത് ആണ് അല്ലേ? ജനനം കൊണ്ട് നമുക്ക് എന്താകാൻ പറ്റും? ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്? ബൈ ഡിസെൻറ്റ്. ബൈ ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ചാവകാശം. ഓക്കെ, പിന്തുടർച്ചാവകാശ പ്രകാരം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് രജിസ്ട്രേഷനാണ്. ഓക്കെ, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മുഖേന. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, രജിസ്ട്രേഷൻ മുഖേന. പിന്നെ പറയുന്നത് ബൈ നാച്ചുറലൈസേഷൻ. ഓക്കെ, ബൈ നാച്ചുറലൈസേഷൻ. പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്? 5-ാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്, അതായത് ഏതെങ്കിലും പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നതിലൂടെയും നമുക്ക് എന്ത് കിട്ടാം? ഇന്ത്യൻ പൗരത്വം കിട്ടാം. അപ്പോൾ ഇതോർത്ത് വെച്ചേക്കണം. ഇങ്ങനെ 5 രീതിയിലാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാനാകുമെന്ന് 1955 സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ പരാമർശിക്കുന്നത്. ഏതൊക്കെയാണ്? ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഓക്കെ, അപ്പോൾ ബൈ ബർത്ത് അല്ലെങ്കിൽ ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണ്? 1950 ജനുവരി 26 1950 ജനുവരി 26 ശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും എന്ത് കിട്ടും? ബൈ ബർത്ത് അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കും. അപ്പം 1950 ജനുവരി 26 അതിനുശേഷമോ ജനിച്ച ഏതൊരു ഇന്ത്യക്കാരനും അദ്ദേഹം എന്തായിരിക്കും? ഇന്ത്യൻ പൗരത്വത്തിന് അർഹനായിരിക്കും. പക്ഷേ അവിടെ രണ്ട് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്
Indian videsha nayatantra udyogastharada makkal ee samayathu janichittunde avar Indian pavaranmara irikkilla ennu parannu kaniyala namak ambassador mare alle ariyam adile high commissioner mare okke undavum appo avar ivide irikkum thamasikkunnu ivide vach avarku kutti janichittundengi aa kutti Indian pavarana arhanalla adu pole thanne indiyada shatru rajya ആള്ള ഇന്ത്യയുടെ ശത്രു രാജ്യത്തുള്ള ഏതെങ്കിലും പൗരന്റെ കുട്ടി ഇവിടെ വെച്ച് ജനിച്ചാലും ആ കുട്ടിയും എന്തായിരിക്കില്ല ഇന്ത്യൻ പൗരനായിരിക്കില്ല ഓക്കേ ഇനി ബൈ ഡിസന്റ് അതായത് പിന്തുടർച്ച അവകാശം വഴി പറയുമ്പോൾ അത് ഇതുപോലെ തന്നെ 1950 ജനുവരി 26നോ 1950 ജനുവരി 26നോ ശേഷം ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടിയുടെ അതായത് ഈ ഒരു സമയത്ത് ജനിക്കുന്ന കുട്ടിയുടെ അവര് ഇന്ത്യക്ക് വെളിയിലായിരിക്കാം അപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ള ആ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം പിതാവ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ബൈ ഡിസന്റ് അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കും അതായത് ഇന്ത്യയിൽ ആയിരിക്കില്ല ജനിച്ചത് കുട്ടി ജനിച്ചത് ഇന്ത്യക്ക് വെളിയിലായിരിക്കും പക്ഷേ കുട്ടിയുടെ പിതാവ് ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ബൈ ഡിസന്റ് എന്താണ് ആ കുട്ടി ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാണ് പിന്നെ പറയുന്ന രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും എളുപ്പം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ ഏതെങ്കിലും വിദേശ വനിതകളെ മാരി ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ മുഖേന അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ പൗരത്വത്തിന് പൗരത്വം സ്വീകരിക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ പറയുന്ന ബൈ നാച്ചുറലൈസേഷൻ അതാണ് ചിരകാല അധിവാസം മുഖേന ഇപ്പം ചിരകാല അധിവാസം മുഖേന ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്ത്യ ഗവൺമെൻറ്റിന് നമ്മളൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കണം ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ അതിനകത്ത് കുറേ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും ചിരകാല അധിവാസം മുഖേന നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും അതുപോലെ തന്നെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് പ്രദേശ സംയോജനം മൂലം അതായത് ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബന്ധമനുസരിച്ച് ഏതെല്ലാം പൗരന്മാരെ ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ സാധിക്കും ഓക്കെ ഇപ്പം ഇങ്ങനെ അഞ്ച് രീതിയിലാണ് 1955 പൗരത്വ നിയമം പറയുന്നത് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയേ ചോദിക്കുകയുള്ളൂ നാല് ഓപ്ഷൻ തരും എന്നിട്ട് ഓരോ ഓപ്ഷൻ തെറ്റിച്ച് തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാം അല്ലെങ്കിൽ 1955 പൗരത്വ നിയമം അനുസരിച്ച് ഏതെല്ലാം രീതിയിൽ പൗരത്വം നമുക്ക് നേടാം എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നത് ഇത്തരും അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഓർഡർ പഠിച്ചാൽ മതി ഏത് ബൈ ബർത്ത് ബൈ ഡിസെൻറ്റ് ബൈ രജിസ്ട്രേഷൻ ബൈ നാച്ചുറലൈസേഷൻ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് ഇപ്പം ഞാനിവിടെ അതിന് മലയാളം എഴുതിയിട്ടുണ്ട് ഇത് ഇതുപോലെ നോട്ട്ബുക്കിലേക്ക് എഴുതിയേക്കണം കേട്ടോ കാരണം ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഞാൻ ഇത് എഴുതത്തില്ല പിന്നെയും ഞാനിത് റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിപ്പോൾ ബുക്കിലേക്ക് എഴുതിയിട്ടുള്ളൂ ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ പൗരത്വമാണ് ബൈ ഡിസന്റ് പിന്തുടർച്ച അവകാശമായിട്ട് ലഭിക്കുന്ന പൗരത്വം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ മുഖേന ലഭിക്കുന്നു ബൈ നാച്ചുറലൈസേഷൻ ചിരകാല അധിവാസം മുഖേന ലഭിക്കുന്നു ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ പ്രദേശ സംയോജനം മൂലം എന്ത് കിട്ടുന്നു ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു അപ്പോൾ ഇത് ഇതുപോലെ തന്നെ 1955 പൗരത്വ നിയമം അനുസരിച്ച് ആർക്ക് എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരനാകാം എന്ന് എഴുതിയിട്ട് ഇത് ഇതുപോലെ അങ്ങ് എഴുതിയിടണം ബുക്കിൽ ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ അദ്ദേഹത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ ആ മൂന്ന് രീതിയും പഠിക്കണം ഇതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അപ്പോൾ ആ രീതികളാണ് ഏതൊക്കെ ഒന്ന് റിനൺസിയേഷൻ ഓക്കെ റിനൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിത്യാഗമാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടാന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പോവും പൗരത്വം നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ അവരുടെ പിൻഗാമികൾക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൗരത്വം നഷ്ടപ്പെടും അപ്പോൾ ഒന്നാമത്തെ രീതിയാണ് റിനൺസിയേഷൻ ഇനി രണ്ടാമത്തെ രീതിയാണ് എന്താ പറയുന്നത് ഡിപ്രൈവേഷൻ ഓക്കെ ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ അപഹരം പൗരത്വാപഹാരം ഓക്കെ പൗരത്വാപഹാരം ദെൻ മൂന്നാമത്തെ രീതിയാണ് ടെർമിനേഷൻ ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കലാണ് അപ്പം ഇതിൻ്റെ മലയാളം മീനിങ്ങും കൂടി നോക്കി വെച്ചേക്കണേ ചിലപ്പോൾ ഇനി ഇങ്ങനെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിർത്തലാക്കൽ അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടേക്കാം റിനൺസിയേഷൻ ഡിപ്രൈവേഷൻ ടെർമിനേഷൻ അല്ലെങ്കിൽ എന്ത് വിളിക്കുക നമുക്ക് ആ പരിത്യാഗം പൗരത്വാപഹാരം ദെൻ നിർത്തലാക്കൽ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുന്നത് ഇനി നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തേ ഉള്ളൂ ഒറ്റ പൗരത്വമേ ഉള്ളൂ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഏക പൗരത്വം അല്ലേ ഏക പൗരത്വമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് യു എസിൻ്റെയൊക്കെ ഭരണ
കടന്നു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയൊക്കെ എന്താണുള്ളത് അവർക്ക് ദ്വിപൗരത്വമാണുള്ളത് അതായത് ഒന്ന് അമേരിക്കൻ എന്നുള്ളൊരു പൗരത്വം ആ രാജ്യത്തിൻ്റെ പേരിൽ ഒരു പൗരത്വം വരും പിന്നെ അദ്ദേഹം ഏത് സ്റ്റേറ്റിലെപ്പെട്ട ആളാണോ അങ്ങനെ ഒരു പൗരത്വം വരും പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല നമ്മൾ പറയുന്നത് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ നമ്മുടെ ആ രാജ്യത്തിൻ്റെ പേരിലുള്ള പൗരത്വം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഏക പൗരത്വം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഏക പൗരത്വം ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്ത ആശയമാണെന്ന് നമ്മൾ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ഓക്കെ അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർ ആ ക്ലാസ് വീണ്ടും എടുത്ത് കണ്ട് അതെല്ലാം ചിട്ടയോടെ പഠിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയേ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ഭാഗം 2 ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്തോണം പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അത് നമ്മളോട് ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഏത് വർഷമാണെന്ന് ചോദിക്കും അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട് ഏതാണ് 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് പൗരത്വത്തെക്കുറിച്ച് നിലവിലുള്ള നിയമം ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചോണം ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ അധികാരം ആർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിനാണുള്ളത് ഓക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് നെക്സ്റ്റ് പൗരത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പൗരത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് പാർലമെൻറ്റ് ഓക്കെ പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായ അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തരാം സമത്വത്തിനുള്ള അവകാശം സ്വത്തവകാശം എന്നൊക്കെ ചോദിച്ച് തന്നേക്കാം പോർത്തു വയ്ക്കുക ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായിട്ടുള്ള അവകാശം നെക്സ്റ്റ് ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷം ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കണം ഒന്നുമില്ലെങ്കിലും 2019 ഓർത്ത് വെച്ചേക്കണം തൊട്ടടുത്തുള്ള കാര്യമല്ലേ ഏതൊക്കെ വർഷമാണ് 1986 1992 2003 2005 2015 2019 ഇങ്ങനെ 6 തവണയാണ് അല്ലേ 1, 2, 3, 4, 5, 6 ഓക്കെ 6 പ്രാവശ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഭേദഗതി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വർഷം ഓർത്ത് വയ്ക്കണം 6 തവണയാണ് ഭേദഗതി ചെയ്തതെന്നും ഓർത്ത് വെച്ചേക്കണം ഓക്കെ അവസാനം ഭേദഗതി ചെയ്ത 2019 അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഈ 2019 ഭേദഗതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചു വെക്കണം നെക്സ്റ്റ് 2019 പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ഇതിങ്ങനെ തന്നെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ കാരണം ആവശ്യമുള്ളതാണ് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 9 അപ്പോൾ അടുത്തത് ഓർത്ത് വയ്ക്കണം എന്താണ് പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11 പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചതല്ലേ നിയമമാവുള്ളൂ അപ്പം ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി 2019 ഡിസംബർ 9 എന്ത് ലോക്സഭ ബില്ല് പാസ്സാക്കി 2019 ഡിസംബർ 11 രാജ്യസഭ ബില്ല് പാസ്സാക്കി 2019 ഡിസംബർ 12 പ്രസിഡന്റ് എന്ത് ചെയ്തു അതിൽ സൈൻ ചെയ്തു ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10 ഓക്കെ അപ്പോൾ 4 ഡേറ്റാണ് 2019 ഡിസംബർ 9 ലോക്സഭ 2019 ഡിസംബർ 11 രാജ്യസഭ 2009 ഡിസംബർ 12 എന്താണ് പ്രസിഡന്റ് ഇതെന്ത് ചെയ്തു സൈൻ ചെയ്തു പിന്നെന്താ പറയുന്നത് 2020 ജാനുവരി 10 അത് പ്രാബല്യത്തിൽ വന്നു നെക്സ്റ്റ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം നല്ല ക്വസ്റ്റ്യനാണ് ചോദിക്കാം കേരളമാണ് പൗരത്വ ഭേദഗതി ബിൽ നിയമത്തിന് എതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അത് അനുകൂലിച്ചെന്ന് എഴുതിയിട്ടിരിക്കുന്നത് അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു ഗോവ അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ച് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോട്ട് എഴുതി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു